ഹായ് ഫ്രണ്ട്സ് മുട്ടുവേദന ഓപ്പറേഷൻ ഇല്ലാതെ ശരിയാക്കാൻ പറ്റുമോ ഇഞ്ചക്ഷൻ്റെയും വേദനാ സംഹാരിയുടെയും സഹായമില്ലാതെ മുട്ടുവേദനയിൽ നിന്നും മോചനം ലഭിക്കുമോ പലർക്കും പേടിയാണ് മുട്ടുവേദനക്ക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്ക് ആദ്യമായി പെയിൻകില്ലർ വേദനാ സംഹാരി എന്ന് പറയുമ്പോഴേക്ക് അത് കിഡ്നിക്ക് പ്രശ്നമുണ്ടാക്കുമോ എന്ന ചോദ്യമായി ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുട്ടുവേദന ഓപ്പറേഷൻ ഇല്ലാതെ പരിഹരിക്കുക എന്ന് വളരെയേറെ പ്രസക്തമാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ ബാസിൽസ് ഹെൽത്ത് ടിപ്സ് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ നാട്ടിൽ മുട്ടുവേദന കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് പലരും ആദ്യം മരുന്ന് കുടിക്കും എന്നിട്ട് ഫലം കിട്ടാതെ ആകുമ്പോൾ ഇഞ്ചക്ഷനിലേക്ക് പോകും എന്നിട്ടും ഫലം കിട്ടാതെ ആകുമ്പോൾ എം ആർ ഐയും മറ്റും എടുത്താൽ അവസാനം ഡോക്ടർ പറയും എല്ലു തേയ്മാനം നന്നായിട്ടുണ്ട് ഓപ്പറേഷൻ വേണമെന്നുള്ളത് ഈ സമയമാണ് ഓരോ ആളുകളും ആദ്യമായി നിൽക്കുന്നത് വളരെ പേടിച്ചു നിൽക്കുന്നത് ഇവരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ രോഗത്തെ മുന്നിൽ കാണുന്നവരോട് പറയാനുള്ളത് ചില നിർദ്ദേശങ്ങളാണ് മുട്ടുവേദന എന്നുള്ളതിൽ വേദനാ സംഹാരികളും ഓപ്പറേഷനും ഇഞ്ചക്ഷനും നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ പാരമ്പര്യമായി ഇത് വരാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെയുണ്ടെങ്കിൽ അമിത ഭാരമുള്ളവർ വാദസംബന്ധമായി കൊളസ്ട്രോൾ സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വ്യായാമം കുറവുള്ളവരാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുന്നൊരുക്കങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കും അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് മുട്ടുവേദനയ്ക്ക് വേണ്ടി ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ കെട്ടിക്കിടന്ന് അത് കൊഴുപ്പ് വർദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ കാൽമുട്ടുകൾക്കാണ് പ്രയാസമുണ്ടാക്കുന്നത് അതിനാൽ തന്നെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുക അതിനുവേണ്ടി ഭക്ഷണത്തെ പരമാവധി നിയന്ത്രിക്കുക ജീവിത വ്യായാമമില്ലാതെ പണിയെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മുട്ടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് കൂടുതൽ സമയം ചടഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നടന്നിട്ടില്ലെങ്കിൽ അപകടം വരും അതിനാൽ വ്യായാമം പരമാവധി ജീവിത ശൈലി പരമാവധി മാറ്റിയെടുക്കുക നന്നായിട്ട് വെയിൽ കായുക പ്രഭാത സവാരി ചെയ്യുക നീന്തുക എന്നിവയെല്ലാം മുട്ടുവേദനക്കുള്ള ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങളാണ് ഇത് ഞാൻ കൂടുതലായി പറഞ്ഞത് മുട്ടുവേദന വന്നവർക്ക് ഒരു പക്ഷേ വ്യായാമം ചെയ്യാൻ പ്രയാസങ്ങളുണ്ടാകും മുട്ടുവേദന വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളാണ് മുട്ടുവേദന വന്നവരോട് പറയാനുള്ളത് ഭാരത്തെ പരമാവധി നിയന്ത്രിക്കുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി എണ്ണമെഴുക്കും ഭക്ഷണവും നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇനി വന്നവർക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ് ശരീരത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെ പഠിച്ചുകൊണ്ട് രോഗിക്കാവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ പാർശ്വഫലരഹിതമായി വളരെ ഫലവത്തായിക്കൊണ്ട് മുട്ടുവേദനയെ മാറ്റിയെടുക്കാൻ കഴിയും മുട്ടുവേദന കൊണ്ട് ഹോമിയോ ചികിത്സ കൊണ്ട് മുട്ടുവേദന മാറ്റിയെടുക്കുന്നവർക്ക് വളരെയേറെ സാധാരണ രീതിയിൽ കാര്യങ്ങൾ കയറുന്നതിന് കോണി കയറുന്നതിന് ബാത്റൂമിലിരിക്കുന്നതിന് നമസ്കരിക്കുന്നതിനും ഇത്തരം കാര്യങ്ങളെല്ലാം സാധാരണയായി ചെയ്യുന്നതിനും സാധിക്കും എന്നാണ് അനുഭവം ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് കഴിയുന്ന പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദുരീകരിക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ദുരീകരിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം